നമസ്കാരം. ഹൂതി വിമതർക്ക് കനത്ത തിരിച്ചടി നൽകി വീണ്ടും അമേരിക്കൻ സൈന്യം. ഇക്കുറി ഹൂതി വിമതരുടെ ഒരു അന്തർവാഹിനി ആണ് തകർത്തത്. ഈ അന്തർവാഹിനി ഉപയോഗിച്ചാണ് ചെങ്കടലിൽ വ്യാപകമായി ഇവർ കപ്പലുകളെ ആക്രമിച്ചത് എന്നാണ് സൂചന. മാത്രമല്ല, ഹൂതി വിമതരുടെ ചെറു കപ്പലുകളും അമേരിക്കയുടെ ആക്രമണത്തിൽ തകർന്നിട്ടുണ്ട്. ഇവരുടെ കൈവശമുണ്ടായിരുന്ന മിസൈലുകളെല്ലാം തന്നെ, ഇവർ കപ്പലുകൾ ആക്രമിക്കാൻ വേണ്ടി ഉപയോഗിച്ചിരുന്ന മിസൈലുകളും അമേരിക്കൻ സൈന്യം തകർത്തിട്ടുണ്ട്. യമനിലെ ഇവരുടെ ശക്തി കേന്ദ്രങ്ങളിലേക്കാണ് കഴിഞ്ഞ ദിവസം അമേരിക്ക ആക്രമണം അഴിച്ചുവിട്ടത്. നേരത്തെ തന്നെ ഇവരുടെ പല ആയുധ സംഭരണ കേന്ദ്രങ്ങളും റോക്കറ്റ് വിക്ഷേപണ സംവിധാനങ്ങളുമൊക്കെ തന്നെ അമേരിക്ക തകർത്തിരുന്നു. ഇതിൻ്റെ തുടർച്ചയായിട്ടാണ് ഇപ്പോൾ വീണ്ടും ആക്രമണം നടത്തിയിരിക്കുന്നത്. ഒക്ടോബർ 7 ഹമാസ് ആക്രമണത്തിന് ശേഷം ഇസ്രായേൽ ബന്ധമുള്ള കപ്പലുകളെ ആണ് ഇവർ ആദ്യം ചെങ്കടലിൽ ആക്രമിച്ചിരുന്നത് എങ്കിൽ പിന്നീട് ഇതുവഴി കടന്നുപോകുന്ന എല്ലാ ചരക്ക് കപ്പലുകളും ആക്രമിക്കുന്ന ഒരവസ്ഥയിലേക്ക് എത്തിയിരുന്നു. പക്ഷേ ഒരു കപ്പൽ പോലും ഇവർക്ക് ആക്രമിച്ച് തകർക്കാൻ കഴിഞ്ഞിരുന്നില്ല. പലപ്പോഴും അമേരിക്കൻ സൈന്യത്തിൻ്റെ അതിശക്തമായ ഇടപെടലുകൾ കാരണം ഇവർക്ക് ഒന്നും ചെയ്യാൻ കഴിയാത്ത ഒരവസ്ഥ അവിടെ ഉണ്ടായിരുന്നു. ഏതായാലും ഇത് വളരെ പ്രധാനപ്പെട്ട ഒരു നേട്ടമായിട്ടാണ് അമേരിക്കൻ സൈന്യം കരുതുന്നത്. കാരണം ഹമാസിന് ഇപ്പോൾ നിരന്തരമായി പിന്തുണ പ്രഖ്യാപിച്ചുകൊണ്ട് ആക്രമണം നടത്തുന്ന ഹൂതി വിമതർക്ക് ഇത് വലിയൊരു പാഠമാണ് ഇപ്പോൾ അമേരിക്ക നൽകുന്നത്. യമനിൽ അധിനിവേശം നടത്തി അവിടെ പല പ്രധാനപ്പെട്ട സ്ഥലങ്ങളും കയ്യേറി കൈവശം വച്ചിരിക്കുന്ന ഹൂതി വിമതർ അവിടെ കേന്ദ്രീകരിച്ചുകൊണ്ടാണ് ഇപ്പോൾ പല ഭാഗങ്ങളിലേക്കും ആക്രമണം നടത്തുന്നത്. പ്രധാനമായും മിസൈലുകളും മറ്റും അയക്കുന്നത്, റോക്കറ്റ് വിക്ഷേപിക്കുന്നതൊക്കെ തന്നെ ഉപയോഗശൂന്യമായ ചില വിമാനത്താവളങ്ങൾ കേന്ദ്രീകരിച്ചാണ് എന്നും പറയപ്പെടുന്നുണ്ട്. ഇവയെല്ലാം തന്നെ അമേരിക്കയുടെ ശക്തമായ നിരീക്ഷണത്തിലുമാണ്. ഹമാസിനെ പിന്തുണ പ്രഖ്യാപിച്ചുകൊണ്ട് ഹൂതി വിമതരും ഹിസ്ബുള്ളയും രംഗത്തെത്തിയോടുകൂടി തന്നെ ഇപ്പോൾ ഈ രണ്ട് തീവ്രവാദ സംഘടനകളും ശരിക്കും വെട്ടിലായ അവസ്ഥയിലാണ്. കാരണം ഇവരുടെ ശക്തി കേന്ദ്രങ്ങളൊക്കെ തന്നെ ഇപ്പോൾ ആക്രമിച്ച് തകർക്കുകയാണ്. യമനിലെ ഹൂതി വിമതരുടെ കേന്ദ്രങ്ങൾക്ക് നേരെ ഒരു ഭാഗത്തു നിന്ന് അമേരിക്ക ആക്രമണം നടത്തുമ്പോൾ ഇറാഖിലും ലെബനനിലും ഒക്കെ തന്നെയുള്ള ഹിസ്ബുള്ളയുടെ താവളങ്ങൾക്ക് നേരെ അമേരിക്കൻ സൈന്യവും അതിൽ ഇസ്രായേൽ സൈന്യവും ഒക്കെ തന്നെ ആക്രമണം നടത്തുന്നുണ്ട്. ഇത് തങ്ങളുടെ പരമാധികാരത്തിന്മേലുള്ള കയ്യേറ്റമാണ് എന്നൊക്കെ ഈ രാജ്യങ്ങൾ ആരോപിക്കുന്നുണ്ട് എങ്കിൽ പോലും ഇത്തരത്തിലുള്ള തീവ്രവാദ സംഘടനകൾക്ക് അഭയം നൽകുക, സഹായം നൽകുക തുടങ്ങിയ ഗുരുതരമായ കുറ്റകൃത്യങ്ങളാണ് ഈ രാജ്യങ്ങൾ ഇപ്പോൾ ചെയ്തുകൊണ്ടിരിക്കുന്നത് എന്നുള്ളത് മറ്റൊരു കാര്യം. മാത്രവുമല്ല, ഈ തീവ്രവാദ സംഘടനകൾക്കെല്ലാം തന്നെ ഇറാൻ്റെ സഹായമുണ്ട് എന്നുള്ളതും പ്രധാനമാണ്. ഹൂതി വിമതരുടെ നിരന്തരമായ ആക്രമണം കാരണം ചെങ്കടലിലൂടെയുള്ള ചരക്ക് കപ്പലുകളുടെ യാത്രയിൽ ഇപ്പോൾ വൻതോതിലാണ് കുറവ് വന്നിട്ടുള്ളത്. പല കപ്പലുകളും ഈ മാർഗം ഒഴിവാക്കി മറ്റ് വഴികളിലൂടെയാണ് ഇപ്പോൾ സഞ്ചരിച്ചുകൊണ്ടിരിക്കുന്നത്. ഇത് അമേരിക്കയെ സംബന്ധിച്ച് വളരെ സാമ്പത്തിക നഷ്ടം ഉണ്ടാക്കുന്ന കാര്യമാണ്. വാണിജ്യ മേഖലയൊക്കെ തന്നെ ഇത് ഗുരുതരമായി ബാധിക്കും എന്നുള്ളത് കൊണ്ട് തന്നെയാണ് ഇപ്പോൾ ഈ മേഖലയിൽ അമേരിക്ക അവരുടെ നാവിക സേനയെ വിനിയോഗിക്കുകയും ഇവിടെ പരിശോധനയും നിരീക്ഷണവും എല്ലാം തന്നെ അങ്ങേയറ്റം കർശനമാക്കി നിലനിർത്തുന്നത്. ഈ ഒരു സാഹചര്യത്തിലാണ് ഇപ്പോൾ ഇവരുടെ ശക്തി കേന്ദ്രങ്ങളിലേക്ക് അമേരിക്ക വീണ്ടും ആക്രമണം നടത്തിയിരിക്കുന്നത്.